ഞാൻ പരതപണയ ചർച്ചയിൽ പറഞ്ഞതാണ്, അദ്ദേഹവുമായി എനിക്ക് യാതൊരു തരത്തിലുള്ള വ്യക്തിപരമായ വൈരാഗ്യവും ഇല്ല. ഇല്ലാതിരിക്കാൻ കാരണം അദ്ദേഹം അത്രയേറെ യോഗ്യനാണ് എന്ന് എനിക്ക് തോന്നാത്തത് കൊണ്ടാണ്. അതിന് മാത്രം ഇല്ല അയാൾ. അതാണ് താങ്കളുടെ പ്രശ്നം. അതാണ് താങ്കളുടെ പ്രശ്നം. താങ്കൾക്ക് യോഗ്യതയുണ്ട്, മറ്റൊരാൾക്ക് യോഗ്യത ഇല്ല എന്ന് സ്വയം ചിന്തിക്കുന്നത് കൊണ്ടാണ്. അവിടെയാണ് ഈ പ്രശ്നം. ബഹുമാനപ്പെട്ട ഷാജി, ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു. അല്ല, ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു. ആ ബഹുമാനം തിരിച്ചു തരണമെങ്കിൽ താങ്കളും കൂടെ ആ ബഹുമാനത്തിന്റെ ഭാഗമാകണം. അതാവുവാൻ താങ്കൾക്ക് ഇപ്പോഴും തയ്യാറാവുന്നില്ല എന്നുള്ളത് നമുക്ക് തമ്മിൽ വളരെ ചെറുതായിട്ട്. എന്തായാലും അവർ തമ്മിൽ വ്യക്തിപരമായ പ്രശ്നങ്ങളൊന്നുമില്ല. വ്യക്തിപരമല്ല, കുട്ടിയെയാൽ പോലും ബഹുമാനിക്കും. അല്ലാതെ ഇത്തരത്തിലുണ്ടായിരിക്കുന്ന അസംബന്ധങ്ങൾ ആധികാരികതയാണെന്ന് പറയുന്നവര് ബഹുമാനിക്കരുത്. ഞാൻ ഈ ചാനലിനകത്ത് തന്നെ പറഞ്ഞതാണ്, നിങ്ങൾ നാട്ടിലെ മുഖ്യമന്ത്രിയാണ്, ശരിയാണ്. അപ്പൊ ആയിക്കോട്ടെ, അതുകൊണ്ട് എന്താ എനിക്ക് നിങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയല്ല. ഞാൻ പറഞ്ഞതാണ്, പല തവണ ഞാൻ പറഞ്ഞതാണ്, എനിക്ക് അയാൾ റെസ്പെക്ട് ആയിരിക്കുന്ന ഒരു മനുഷ്യരുമല്ല. അതുകൊണ്ട് എനിക്ക് എന്തിനാണ് വ്യക്തിപരമായ അയാൾ കൊടുക്കേണ്ട കാര്യം? എന്താണ് അതിന്റെ എന്ത് ക്വാളിറ്റിയുടെ മുകളാണ് ഞാൻ കൊടുക്കേണ്ടത്? അയാൾ പുസ്തകം വായിച്ചതിന്റെ മേലാണോ? സംസ്കാര സമ്പന്നമായ ഭാഷ പ്രയോഗിക്കുന്നതിന്റെ മേലാണോ? ഏതിന്റെ മേലെ പ്രയോഗിക്കണം? എന്തിനെ മേലെ സംസാരിക്കണം? ഇതൊന്നുമില്ലാതിരിക്കുന്ന ഒരാൾ നിങ്ങൾ പോലെ കുറെ ആളുകൾ ഉണ്ടെന്ന് അറിയാം. രാവിലെ തന്നെ ഈ വാഴ്ത്തുപാട്ട് നടത്തുന്ന ആളുകളെ അയാൾ നാറുന്നുണ്ട് എന്ന് വിളിച്ചു പറയാനുള്ള ധൈര്യം പോലും ഇല്ലാതെ നിങ്ങൾ സ്വയം നാറിപ്പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാക്കുന്നത്. എന്തിനാണിങ്ങനെ പിന്നെ ഇത്ര ഒരാളിങ്ങനെ പിന്നെ വാഴ്ത്തുന്നത് എന്തിനാണ്? അയാൾക്ക് ഈ 155 ദിവസമായിട്ട് അയാൾ മൗനമാണ്. പ്രധാനമന്ത്രിയുടെ മൗനവും ജയിച്ചിട്ട് മൗനവും തമ്മിൽ നിങ്ങളുടെ കൂടി കൂട്ടിയോജിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? പ്രധാനമന്ത്രി ഓരോ കേട്ടെ ചോദിക്കാൻ പറയാനുള്ള ആളുണ്ടാവും. പക്ഷെ നിങ്ങൾ ചോദിക്കുന്നുണ്ടോ? നിങ്ങൾ ചോദിക്കുന്നുണ്ടോ? ഈ ചർച്ചയുടെ ഭാഗമായി നിങ്ങൾക്ക് ഒരു ചോദ്യം അതിന് ചോദിക്കാൻ കഴിയുന്നുണ്ടോ? അല്ല, അത് ഞാൻ ചോദിച്ചോളാം. ഞാൻ കൃത്യമായി പറഞ്ഞു. എന്താണ് ഇവിടെ കൊണ്ട് ഈ 1956-57 മുതൽ ഈ പറഞ്ഞ 2023 വരെയുള്ള കാലയളവിൽ ഇന്ത്യയിലെയോ കേരളത്തിലെയോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്ര ഗതികെട്ട ഒരു മുഖ്യമന്ത്രിയെ ഏതൊക്കെ ഒരു സംസ്ഥാനത്തിലെ എപ്പോഴെങ്കിലും പാർട്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഐ ചാലഞ്ച് യു. താങ്കളുടെ മനസ്സിന്റെ ചലഞ്ചാണ്, ഞങ്ങൾക്കത് തിരുത്താൻ കഴിയില്ല. ഇവിടുത്തെ ജനങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യവും അധികാരത്തിലേറ്റതോടുകൂടി നിങ്ങൾ പറയുന്നത് ആത്മവിശ്വാസത്തിൽ നിന്നുമാണെങ്കിൽ അതെന്താ പ്രശ്നം? ആയിക്കോട്ടെ, രണ്ടാമത്തെ പ്രാവശ്യം ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നെങ്കിൽ താങ്കളുടെ ചലഞ്ച് ഇവിടുത്തെ ജനങ്ങൾ വളരെയധികം പുച്ഛത്തോടെ അവജ്ഞയോടെ അത് അദ്ദേഹത്തിന്റെ സംസാരിക്കേണ്ട കുറെ ആളുകൾ ഇനിയുണ്ട് കേട്ടാ. ഞാൻ അതിന്റെ അകത്തൊരു കാര്യം പറയാം, ഈ ജയിച്ചതെല്ലാം എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം, ജയിച്ചത് എങ്ങനെയാണെന്ന് അറിയാം. ആ ജയിച്ചതിന്റെ പാപം അതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിലും അഖിലേന്ത്യാ തലത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലും ഈ മനുഷ്യന് ബാധ്യതയായി തീർന്നിരിക്കുന്നു എന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ല, വികാരപരമായി പറഞ്ഞത് മാത്രമല്ല, അത് അത് വസ്തുതാപരമായിരിക്കുന്ന ഒരു ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ എടുത്ത് നിങ്ങൾ പറയുന്ന പണിയാറെടുക്കാം.